നമസ്കാരം കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകി കർണാടക സർക്കാർ ദക്ഷിണ കന്നഡ ജില്ലാ സമിതി അംഗം പ്രവീൺ നെട്ടാരുവിന്റെ വിധവ നൂതൻകുമാരിക്കാണ് കർണാടക മുഖ്യമന്ത്രി ബാസവരാജ് ബൊമ്മയുടെ ഓഫീസിൽ ജോലി നൽകിയത് മുപ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ശമ്പളത്തിൽ ക്ലർക്ക് തസ്തികയിൽ കരാർ വ്യവസ്ഥയിലാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിൽ നൂറ്റി പതിനഞ്ച് സി ഗ്രൂപ്പ് ജീവനക്കാരിൽ ഒരാളായാണ് നൂതൻകുമാരി ജോലി ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കർണാടക സിവിൽ സർവീസ് ചട്ടപ്രകാരം നേരിട്ട് നിയമനം നടത്താവുന്ന തസ്തികയാണിത് ഇതിനു മുകളിലെ പദവികളിൽ നേരിട്ട് നിയമനം സാധ്യമാവില്ല ഇന്നലെ പുറത്തിറങ്ങിയ നിയമന ഉത്തരവിന് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യമുണ്ട് നിലവിലെ മുഖ്യമന്ത്രി തുടരുന്നത് മറ്റൊരു ഉത്തരവ് വരെയോ ആണ് നിയമന കാലാവധി ജൂലൈ ഇരുപത്തിയാറിനാണ് പ്രവീണിനെ തൻ്റെ പുത്തൂർ നെട്ടൂരുവിലെ കോഴിക്കട അടച്ചുപോവാൻ നേരം ബൈക്കുകളിൽ എത്തിയ സംഘം കൊലപ്പെടുത്തിയത് സംഭവത്തെ തുടർന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടീൽ എം പി ഉൾപ്പെടെ നേതാക്കളെയും മന്ത്രിമാരെയും എം എൽ എമാരെയും അടക്കം ജനപ്രതിനിധികളെ തെരുവുകളിൽ തടഞ്ഞിരുന്നു സംസ്ഥാനത്തെ ചില യുവമോർച്ച നേതാക്കളും പ്രവർത്തകരും രാജിവയ്ക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് നടത്താൻ നിശ്ചയിച്ച ബസവരാജ് ബൊമ്മെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷിക പരിപാടികൾ പോലും മാറ്റിവെക്കേണ്ടി വന്നിരുന്നു പ്രവീണിന്റെ വിധവിക്ക് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി ദൊഡബല്ലപ്പൂരിൽ ബി ജെ പിയുടെ ജനസ്പന്ദന റാലിയിൽ പ്രഖ്യാപനം നടത്തിയത് ഈ മാസം ആദ്യമാണ് പ്രവീൺ വധത്തെ തുടർന്ന് വീട്ടിലെത്തിയ മുഖ്യമന്ത്രി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ സഹായം കൈമാറിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് കേരള ബന്ധങ്ങൾ ഉണ്ടെന്ന് ആരോപിക്കപ്പെട്ട പ്രവീൺ വധക്കേസ് കർണാടക സർക്കാർ എൻ ഐ കൈമാറിയിരുന്നു ഈ കേസിന്റെ അന്വേഷണമാണ് പി എഫ് ഐയെ നിരോധിക്കാൻ കാരണമാവുന്ന തെളിവുകൾ ശേഖരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകാൻ എൻ ഐ എ സഹായിച്ചത് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്